നമസ്കാരം ഞാൻ ിൽ നിന്നും ന്യൂസിക്കൻ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നെ വിതരണം ഇന്ന് മുതൽ പുനരാരംഭിച്ചു വിതരണത്തിനായി അറുനൂറ്റി എൺപത്തിനാല് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപ അനുവദിച്ചു ധനവകുപ്പ് ഉത്തരവിറക്കി നാലു മാസത്തെ മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് നാളെ ആരംഭിക്കാനിരിക്കെയാണ് ക്ഷേമ പെൻഷൻ വിതരണം പുനരാരംഭിച്ചത് നാലുമാസത്തെ കുടിശ്ശികയുണ്ടെങ്കിലും ഒരു മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ വിതരണം ചെയ്യുക നവംബർ വിതരണം പൂർത്തിയാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആറായിരത്തി നാനൂറ് രൂപയാണ് ഒരു ഗുണഭോക്താവിന് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ലഭിക്കാനുള്ളത് ഇതിൽ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ വിതരണം ചെയ്യും ജൂലൈ മാസത്തെ കുടിശ്ശികയാണ് ഇത് നേരത്തെ നവംബർ എട്ട് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ തുക സമാഹരിക്കാൻ കഴിയാതെ വന്നതോടെ നീണ്ടുപോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരെ ഒഴിവാക്കി ഗുണഭോക്താക്കളുടെ പട്ടിക കിട്ടാൻ വൈകി എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം മസ്റ്ററിംഗിന് ശേഷം അമ്പത്തിയൊന്ന് ലക്ഷത്തോളം പേരാണ് ക്ഷേമപെൻഷൻ അർഹരായിട്ടുള്ളതെന്നാണ് കണക്ക് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമപെൻ വിതരണം തടസ്സപ്പെടാൻ കാരണം ഇതിനിടയിൽ സർക്കാർ ദൂർത്ത് നടത്തുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു